ഇന്ന് നമ്മൾ നല്ലൊരു പുഡിങ്ങാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടാവുന്ന സമയത്തൊക്കെ ഒരുപാട് സമയമൊന്നും കളയാതെ, അതുപോലെ ഒരുപാട് ടെൻഷനൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്യുക, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ചൈന ഗ്രാസ് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 8 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്, അതായത് നമ്മൾ 1/2 ലിറ്റർ പാൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നല്ല ക്രീമി ആയിട്ട് കഴിക്കാനാണെങ്കിൽ ഒരു 7 to 8 ഗ്രാം ചൈന ഗ്രാസ് മതിയാവും കേട്ടോ, കൂടുതൽ വേണ്ട. ഇനി ഒരു ഫംഗ്ഷനൊക്കെ വേണ്ടി കുറേ സമയം പുറത്ത് വെക്കാനൊക്കെ ആണെങ്കിൽ ഒരു 10 ഗ്രാമിൻ്റെ എടുത്തെടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ 1/4 to 3/4 കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്നൊരു 20 മിനിറ്റോളം ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ക്യാരറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം വലിയ 2 ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് എളുപ്പത്തിന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ഏലക്ക അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് മധുരം പിടിച്ചോട്ടെ. പിന്നെ പാകത്തിന് കുറച്ച് വെള്ളം, വെള്ളം എന്ന് വെച്ചാൽ ജസ്റ്റ് ക്യാരറ്റിലൊന്ന് മുങ്ങി കിടന്നാൽ മാത്രം മതി കേട്ടോ, കുറേ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നോട്ടെ. അതാ നോക്കുന്ന വിസിലൊക്കെ പോയി നോക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടൊക്കെ ഒന്ന് ആറി വരുന്ന സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് നരച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ മൊത്തം 1/2 ലിറ്റർ പാലാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഇതുപോലെ അത് നന്നായിട്ട് നരച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഇനി ബാക്കിയുള്ള ആ ഒരു 1/2 കപ്പ് പാല് ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അടുത്ത ഗ്യാസിൽ നമുക്ക് ചൈന ഗ്രാസ് നേരത്തെ കുതിർത്തിട്ടുള്ള ഒരു വെള്ളത്തോട് കൂടി തന്നെ ഒന്ന് മെൽട്ടാക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ചെറിയ തീയിൽ വെച്ചാൽ മതിയാകും. പാൽപ്പൊടി കയ്യിലുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കണം, കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഉണ്ടെങ്കിൽ മതി. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കുറച്ചും പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് കൂടുതലുമാണ് കേട്ടോ, പൊടികാമം കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്താണ് എടുത്തിട്ടുള്ളത്, മുഴുവൻ എടുത്തിട്ടില്ല. അപ്പോൾ മിക്സാക്കി നോക്കിയിട്ട് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതായത് ഈ സമയത്ത് ഒരു ഇത്തിരി മധുരം മുന്നിട്ട് നിൽക്കണം, എന്നാലേ തണുത്ത് കഴിഞ്ഞാൽ മധുരം ഉണ്ടാവുള്ളൂ. എല്ലാം കൂടെ മിക്സാക്കിയിട്ട് പാലിൻ്റെ ആ ഒരു കൂട്ട് അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്, തിളക്കിയൊന്നും വേണ്ട. ഈ സമയത്ത് തന്നെ നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതുകൂടെ ചേർത്തിട്ട് വേണം ചൂടാക്കി എടുക്കാനായിട്ട്. അതുപോലെ നല്ലോണം മിക്സാക്കിയെടുത്ത് ചൂടാക്കി എടുക്കുക. ക്യാരറ്റ് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ തിളപ്പിച്ച് കുറുക്കിയെടുക്കുമെന്നും വേണ്ട കേട്ടോ, ഒന്നങ്ങ് അത്യാവശ്യം അങ്ങ് ചൂടായി കിട്ടി ഒന്നങ്ങ് തിള വരാനായിട്ട് തുടങ്ങിയാൽ മാത്രം മതി. അപ്പോഴേക്കും ഇതാ ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റായിട്ടുണ്ടാവും കേട്ടോ. അത് ഇതുപോലെ ആയിട്ടുണ്ടാകും. ഇത് നമുക്ക് രണ്ടും ഒരേ ചൂടിലായിരിക്കണം കേട്ടോ, ചൈന ഗ്രാസും ഈ ഒരു പാലിൻ്റെ കൂട്ടും. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സാക്കി എടുക്കുക. ഞാനിപ്പോൾ ഇത് അരിച്ചെടുക്കുന്നൊന്നുമില്ല, ഡയറക്റ്റ് അങ്ങനെ ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി എടുക്കുകയാണ്. ചൈന ഗ്രാസ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ നല്ലോണം മിക്സായിട്ട് ഒരു 30 സെക്കൻഡോളം ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇതാ ഇതുപോലെ ആ സമയത്ത് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക, എന്നിട്ട് ഒരു മിനിറ്റ് നല്ലോണം അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇത് വേഗം തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുറേ സമയം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, കാരണം ചൈന ഗ്രാസ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇവിടെ തന്നെ ഇരുന്ന് അങ്ങ് സെറ്റായി പോകും കേട്ടോ. അപ്പോൾ ആ ഒരു ചൂടോട് കൂടെ തന്നെ ഒരു അരിപ്പയിലൂടെ വേണമെങ്കിൽ അങ്ങ് അരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി നല്ല ക്രീമി ആയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള പുഡിംഗ് ആയിട്ട് കിട്ടിക്കോളും. ഇങ്ങനെ ഒഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ കുറേ ബബിൾസ് പോലെയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് അങ്ങ് മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ, കാണുന്ന സമയത്ത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു 10 മിനിറ്റോളം പുറത്ത് തന്നെ ഇരുന്നിട്ട് ചെറുതായിട്ടൊന്ന് സെറ്റ് ആയിക്കോട്ടെ കേട്ടോ. ചൂടാറിയിട്ട് അതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒരു 3-4 മണിക്കൂർ വെച്ചിട്ട് തണുപ്പിച്ചെടുത്താൽ മതി. ഒരിക്കലും ഈ ഒരു ചൂടോടുകൂടി തന്നെ വേഗം നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കരുത്, പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെ ആവുന്ന സമയത്ത് പുറത്തേക്ക് എടുക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങ് സുഖം ഉണ്ടാവില്ല. അപ്പോൾ പുറത്തിരുന്നിട്ട് തന്നെ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് സെറ്റായി തുടങ്ങുമ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ നല്ലോണം തണുപ്പിച്ച് പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി പുഡിംഗ് ആയിട്ട് കിട്ടും കേട്ടോ. നല്ല ഉഷാറായിട്ടുള്ള സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാരറ്റ് നല്ലോണം പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് പഞ്ചസാരയിൽ വഴറ്റി എടുത്ത് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തത് അപ്പോൾ ഇങ്ങനെ പീസായിട്ട് എടുക്കാനും നല്ല ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതിന് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, ഒരുപാട് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. പിന്നെ വെച്ചാൽ നല്ല കളർഫുൾ ആയിരിക്കും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും, എന്നാലും അറിയാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്തൊക്കെ സിമ്പിളായിട്ട് ചെയ്തു നോക്കാം കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് ഇനി പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്.